ഹായ് പ്രിയമുള്ളവരെ, ഇന്ന് ചാനൽ ജിയുടെ പുതിയ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നത് അല്പം വ്യത്യസ്തമായ ഒരു കാര്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനാണ്. നമ്മളെല്ലാവരും തന്നെ ഗ്രാമഫോൺ എന്ന് കേൾക്കാറുണ്ട്. എന്നാൽ ഈ ഗ്രാമഫോൺ ഇപ്പോഴും പാടുന്ന ഗ്രാമഫോണുകൾ വിൽക്കുന്ന ഒരാളെ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നമുക്ക് കാണാം, ഗ്രാമഫോണുകൾ ഈ കാലത്തും ഈ 2019 പാട്ട് പാടുന്നത് നമുക്ക് കാണാം. ഈട്ടി, തേക്ക് എന്നിവ കൊണ്ട് നിർമ്മിച്ച ഒരു പെട്ടി, ചെമ്പ് കൊണ്ടുള്ള ഒരു കോളാമ്പി, വൈൻഡിങ് യൂണിറ്റ്, പാട്ട് പകർന്നെടുക്കുന്ന ഒരു നീഡിൽ, അതുകൂടാതെ കോലരക്ക കൊണ്ട് നിർമ്മിച്ച ഡിസ്ക് അഥവാ ആദ്യകാല CD എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതാണ് ഒരു ഗ്രാമഫോണിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. വളരെ ലളിതമായി വൈദ്യുതിയുടെ സഹായം കൂടാതെ പാട്ട് കേൾപ്പിക്കുവാൻ കഴിയുന്ന ലോകത്തിലെ ഏക ഉപകരണമാണ് ഗ്രാമഫോൺ. 1887 കാലഘട്ടം മുതൽ ഇക്കാലം അത്രയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഗ്രാമഫോണുകൾ പാടിക്കൊണ്ടേയിരിക്കുന്നു. ഗ്രാമഫോണുകൾ ഒരു കാലഘട്ടത്തിൽ ഒരു ജനതയെ മുഴുവൻ സ്വാധീനിച്ച ഒരു ഉപകരണമാണ്. അവരുടെ വികാരങ്ങളെ വിചാരങ്ങളെ തൊട്ടുണർത്തിയ ഒന്നാണ് ഗ്രാമഫോൺ. വിവിധതരം സംഗീതങ്ങളിലൂടെ ജനതകളുടെ ഹൃദയങ്ങളെ കീഴടക്കിയ ഒന്നാണ് ഗ്രാമഫോൺ. നമുക്ക് ഗ്രാമഫോണിൻ്റെ വിശേഷങ്ങൾ കുറച്ച് അടുത്തറിയാം. ഇതാണ് ഹബീബ് ഏട്ടൻ. അപ്പം ഇദ്ദേഹം നമ്മുടെ ആലപ്പുഴക്കാരനാണ്. എൻ്റെ വീടിനടുത്താണ് ഇദ്ദേഹം. അപ്പോൾ നമുക്ക് ഏട്ടനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഹബീബ് ഏട്ടാ, എത്ര നാളായി ഈ ഇങ്ങോട്ട് നോക്കി പറയണേ, എത്ര നാളായി ഇവിടെ ഈ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഈ ബൈക്കിൽ കറങ്ങാനോട് 20 വർഷമായി. 20 വർഷമായി. വർഷമായി. ആ ഹാ. അപ്പോൾ എവിടെയൊക്കെ കൊണ്ടുപോയാണ് ഇത് വിൽക്കുന്നത്? കാസർഗോഡ് കന്യാകുമാരി വരെ. കന്യാകുമാരി വരെ പോയിട്ടുണ്ട്. ഇപ്പം ഈ 20 വർഷത്തിനിടയ്ക്ക് ഇതുപോലെ എത്ര ഗ്രാമഫോണുകൾ വിറ്റിട്ടുണ്ടാവും? കണക്കില്ല, പറയാൻ കണക്കില്ല. ഏതായാലും മാസം ഒരു 2-3 എണ്ണമൊക്കെ വെച്ച് വിൽക്കാം. 3 അല്ല, മാസം ഒരു 15 എണ്ണം പോകും. 15 എണ്ണം പോകും. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും വർക്ക് ചെയ്യുന്നതാണ്. അതെ അതെ. സാധാരണ കടകളിൽ നമുക്ക് ഈ ആൻറ്റി ഇതുപോലുള്ള ഐറ്റംസുകളൊക്കെ കിട്ടുന്ന കടകളിൽ നമുക്ക് ഇത് വർക്ക് ചെയ്യത്തില്ല. ഇതിൻ്റെ രൂപം മാത്രമാണ് നമുക്ക് മിക്കയിടത്തും കിട്ടുന്നത്. അതിന് തന്നെ വലിയ വില കൊടുക്കണം. പക്ഷേ ഇത് നമുക്ക് ഡിസ്ക് കിട്ടും. ഒറിജിനൽ പഴയകാലത്തെ ഡിസ്ക്, പാട്ടുകളുള്ള ഡിസ്ക് കിട്ടും. മലയാളമോ ഹിന്ദിയോ ഒക്കെയുള്ള ഡിസ്ക് കിട്ടും. അത് കൂടാതെ നമുക്ക് ഇത് പാട്ട് നമുക്ക് പാടാനും സാധിക്കും. കേട് വരാറില്ല. അതാണ് യഥാർത്ഥ ഗ്രാമഫോൺ. ഒരു കാലത്തും കേടാകത്തില്ല. പിന്നെ ഗ്രാമഫോൺ കറണ്ടിലല്ല വർക്ക് ചെയ്യുന്നത്. അതിലൊരു സ്പ്രിംഗ് ഉണ്ട്. ആ സ്പ്രിങ്ങിനനുസരിച്ച് ഇത് കറങ്ങുന്നതനുസരിച്ചാണ് പാട്ട് കേൾക്കുന്നത്. നമുക്കിതിൻ്റെ ബാക്കി വിവരങ്ങൾ നമുക്ക് ഹബീബ് ഏട്ടനിൽ നിന്ന് ചോദിച്ചറിയാം. ഇപ്പം നമ്മളിതൊന്ന് തുറന്ന് നമ്മുടെ ഹബീബിക്ക് കാണിക്കുവാണ്. ഇതാണ് ഇതിൻ്റെ സാധനം. നിങ്ങളിത് കണ്ടിട്ടുണ്ടോ മനുഷ്യരെ? ഫ്രഷേരെ, ഇതാ നോക്കിക്കോ. ഈ ഒരു കുഞ്ഞു സാധനത്തിൽ നിന്നാണ് ഇത് നൂറ്റാണ്ടുകളോളം മനുഷ്യരെ പാട്ട് കേൾപ്പിച്ചത്. ഇതിൻ്റെ കൃത്യചരിത്രമൊന്നും എനിക്കറിയത്തില്ല, എങ്കിലും വർഷങ്ങളോളം ആളുകളെ പാട്ട് കേൾപ്പിച്ച ഒരു സാധനമാണ് ഇത്. കറണ്ട് ഇല്ലാത്ത നാളിൽ. ആ, ഇത് കറണ്ട് വേണ്ട ഇതിന്. അപ്പോൾ ഈ ഒരു ചെറിയ മെക്കാനിസത്തിൽ നിന്നാണ് ഒരു വിൻഡോ പൊക്കി പിടിച്ച് ഈ ഒരു ചെറിയ മെക്കാനിസത്തിൽ നിന്നാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ താഴത്ത് വെറും ഒരു കാലിപ്പെട്ടിയാണ്. ഇത്രയും കുഞ്ഞിതിൽ നിന്നായിരുന്നു. അപ്പോൾ ഇത് ഒച്ച കൂടുതലുള്ള കോളാമ്പികൾ വേറെ ഉണ്ടായിരിക്കാം. ഡിസ്കിൻ്റെ വ്യത്യാസം അനുസരിച്ച് ഒച്ചയ്ക്ക് വ്യത്യാസം വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എത്ര മിനിറ്റ് ഇത് കണ്ടിന്യൂസ് കറങ്ങും? ഒരു പ്രാവശ്യം കീ കൊടുത്താൽ 7 മിനിറ്റ്. ഒരു പാട്ടിന് എത്ര മിനിറ്റ് ഉണ്ടോ അത്രയും. അതാണല്ലേ, പാട്ടല്ലേ ഉള്ളൂ. ആ ഹാ ഹാ. 7-8 മിനിറ്റ് ആണ് സാറിനൊരു പാട്ട് വരുന്നത്. ഓക്കെ ഓക്കെ. അത്രയും നേരം നമുക്ക് ഇത് കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ ഓക്കെ. ഇതാണ് ഗ്രാമഫോൺ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഐറ്റംസുകൾ നമുക്കൊന്ന് നോക്കാം. ഇത് അതിൻ്റെ ഡിസ്ക്കാണ്. കോലരക്ക് കൊണ്ട് ഉണ്ടാക്കുന്ന ഡിസ്ക്കാണിത്. അപ്പോൾ ഈ ഡിസ്കിൻ്റെ 2 സൈഡിലും ഓരോ പാട്ട് വെച്ചുണ്ട്. അങ്ങനെ 2 പാട്ടാണ് ഒരു ഡിസ്കിൽ വരുന്നത്.
കൊളംബിയ എന്ന പേരാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇത് 80 വർഷമെങ്കിലും പഴക്കമുള്ള ഒരു ഡിസ്കാണ്. ഇത് ഇത്രയും നാൾ ഓടിയിട്ട് ഇതിന് കുഴപ്പമില്ല. ഇത് വർഷങ്ങളോളം ലാസ്റ്റ് ചെയ്യുന്നൊരു സാധനമാണ്. ഇതാണ് അതിൻ്റെ കോളാമ്പി. ഇതാണ് ഇതാണ് അതിൻ്റെ കോളാമ്പി. ഓക്കെ, പിന്നെ അതിൻ്റെ റീഡ് ചെയ്യുന്ന സാധനം ഇതാണ്. ഇങ്ങനെയാണ് വരുന്നത്. നമുക്കിത് എങ്ങനെയൊന്ന് സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഇത് ആദ്യം ഇതൊന്ന് കാണിക്കാം, നമുക്ക് റെക്കോർഡ് ചെയ്യാം. എങ്ങനെയാണ് ഈ റെക്കോർഡർ നമുക്കൊന്ന് ഫിറ്റ് ചെയ്യാം. ഇവിടെയാണ്, ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട്. നമ്മളിങ്ങനെ കൊണ്ട് കയറ്റിയിട്ട് ഇങ്ങനെ തിരിച്ച് ഇരിക്കും. അതിൻ്റെ മേലില് ഈ സാധനം ഇതിങ്ങനെ നമ്മൾ ഫിറ്റ് ചെയ്യും. ഓക്കെ, അതിൻ്റെ മേളിൽ ഇവിടെ കാണിച്ചു, ഈ സൈഡ് കാണിച്ചു. ഇപ്പോൾ ദൂരത്ത് വന്നാലും സൈഡ് ഇത് വൈൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ് നമ്മൾ. ഇനി ഡിസ്ക് ഇടുന്നു, നന്നായിട്ട് മേളിൽ നോക്കിയെടുക്കുന്നു. ഡിസ്ക് ഇടുകയാണ്. പിന്നെ മറ്റേ നമ്മുടെ ഇതൊക്കെ ഒന്ന് കാണിച്ചേ, വേറെ ഹാൻഡിക്സുകളൊക്കെ ഒന്ന് കാണിച്ചേ, അതുമൊക്കെ ഒന്ന് കാണട്ടെ എല്ലാവരും. രാജാക്കന്മാരുടെ കാലത്തുള്ള ടൈപ്പ് കത്തി അല്ലേ. ഇതിനൊരു പേര് പറയുമല്ലോ, എന്തുവാ വല്ലതും അറിയാവോ? ഇല്ല. നമ്മുടെ
അതെന്തോ കൃഷ്ണന്റെ ആണോ അല്ലേ? ഗണപതി ഊഞ്ഞാലാടുന്നു. ഇതൊക്കെ വിൽക്കാനായിട്ട്? എല്ലാം വിൽക്കാനായിട്ടാണ്. ഓക്കെ, പിന്നെ എന്താ ഏട്ടാ ഉള്ളത്? ആ കൃഷ്ണനെ എടുക്കാം അല്ലേ? ആ ഹാ ഹാ, ഓ കുഞ്ഞു കൃഷ്ണനാ, കുഞ്ഞി കൃഷ്ണനാ, കൊള്ളാം, വളരെ നന്നായിരുന്നു. പഴയ കാല വിഗ്രഹം. ആ ഹാ, അയ്യപ്പൻ, അയ്യപ്പൻ്റെ. ആ ഹാ ഹാ, നമ്മുടെ ശ്രീ അയ്യപ്പൻ. ഓക്കെ ഓക്കെ, ശബരിമല. അടുത്തത് പിന്നെ അതും അതിൻ്റെ വലിയ വേറൊരു കത്തി അല്ലേ? വ്യാളിയുടെ പിടിയുള്ള കത്തിയാണ്. ആ ഹാ ഹാ, അത് നന്നായിട്ടുണ്ട്. പിന്നെ ആ ഒരു തൂക്കുകളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടൊന്ന് കാണിച്ചേ. ആ ഇതാണ് തൂക്കുകളൊക്കെ അല്ലേ? ഒരു തിരി, സിംഗിൾ തിരി കത്തിക്കാനുള്ള തൂക്കുകളൊക്കെയാണ്. മയിൽ വിളക്ക്. ആ ഹാ ഓക്കെ. പിന്നെ ആ ഇതൊന്നും എടുത്തേ, നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ എന്താ, ആ അത് തന്നെ, അത് തന്നെ, വയലിൻ, വയലിൻ, വയലിൻ. ആ ഹാ, വായിക്കാൻ അറിയാവോ? പത്രം വായിക്കും, വയലും വായിക്കാൻ അറിയത്തില്ലല്ലേ. വളരെ നന്ദി ചേട്ടാ, സന്തോഷം. പുതിയ പുതിയ അനുഭവങ്ങളും പുതിയ പുതിയ വീഡിയോകളുമായി പരിചയപ്പെടുത്തിക്കൊണ്ട് പുതിയ പുതിയ കാഴ്ചകളുമായി ഞാൻ നിങ്ങളുടെ അടുക്കൽ എത്തുന്നതുവരെ താൽക്കാലികമായി ഒരു ബൈ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്. നമ്മുടെ ചാനൽ ജി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ അടുക്കലെത്താം. പുതിയ പുതിയ കാഴ്ചകളുമായി ദൃശ്യാനുഭവങ്ങളുമായി വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ.